നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഒഴിയുന്നില്ല. ഗാസയിലെ തെക്കൻ പ്രദേശമായ ഈജിപ്ത് അതിർത്തിയായ റഫയിലേക്ക് പടയൊരുക്കം നടത്തുകയാണ് ഇസ്രായേലിന്റെ സൈന്യം. റഫയിൽ ആക്രമണം അതിരൂക്ഷമാക്കാൻ ഒരുങ്ങി ഇസ്രായേൽ സേന. അമേരിക്കയുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് റഫയിലേക്ക് പടയൊരുക്കം നടത്താൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നത്. റഫയെ വെന്തു വെണ്ണീറാക്കാനുള്ള കടുത്ത പോരാട്ടത്തിലാണ് ഇസ്രായേൽ സേന. ഇസ്രായേൽ സേനയുടെ കരസൈന്യം റഫയിലേക്ക് പുറപ്പെട്ടതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതിന് മുന്നോടിയായി റഫയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കനത്ത വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേലിന്റെ വ്യോമയാന വിഭാഗം. എന്തായാലും 15 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണമാണ് റഫ. ഈജിപ്തിന്റെ അതിർത്തി പട്ടണം, ഈജിപ്തിലേക്കുള്ള ഏക പ്രവേശന കവാടം. അതുമാത്രവുമല്ല, ഗാസയിലേക്ക് വെള്ളവും ഭക്ഷണവും അവശ്യ സാധനങ്ങളും മരുന്നുകളും ഒക്കെ എത്തിക്കാനുള്ള ഏക മാർഗം. ആ മാർഗത്തിൽ ആക്രമണം നടത്തുന്നത് നീതീകരിക്കാനാവില്ലെന്ന് അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ റഫയിലേക്ക് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ കഴിഞ്ഞ 4 മാസക്കാലമായി ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേൽ ഗാസയുടെ ഒരു പ്രദേശങ്ങളിലും ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിയാതെ പാലായനം ചെയ്യുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ. അവർക്ക് ഏക ആശ്രയം ഇപ്പോൾ തെക്കൻ പ്രദേശമായ റഫയാണ്. റഫയിൽ ഏകദേശം 15 ലക്ഷത്തോളം അഭയാർത്ഥികളുണ്ട്. ഗാസയുടെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും കൊടിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കുടിയിറക്കപ്പെട്ട, പാലായനം ചെയ്യേണ്ടി വന്ന സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്നത് ഈജിപ്തിന്റെ അതിർത്തി പ്രദേശമായ റഫയിലാണ്. റഫയിലെ താൽക്കാലിക ടെന്റുകളിൽ, റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ, റഫയിൽ വെറും നിലത്ത്, റഫയിലെ താൽക്കാലികമായി ഉണ്ടാക്കിയ ഷെഡുകളിലൊക്കെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും അഭയാർത്ഥികളായി തുടരുന്നത്. അവരിൽ ഏറെ പേരും കുട്ടികളും സ്ത്രീകളുമാണ്. ഇവരുടെയൊക്കെ ദുരിതങ്ങൾ എന്ന് പറയുന്നത് വിവരണാതീതമാണ്. ഇവർക്കിടയിലേക്കാണ് രക്ഷാമാർഗവുമായി അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്കായി ഹമാസിന്റെ ഭീകരവാദികൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ ഒളി സങ്കേതങ്ങൾ ഉണ്ടാക്കി ഒളിവിൽ കഴിയുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. ഇതുമാത്രവുമല്ല, അഭയാർത്ഥികൾക്കിടയിൽ വേഷം മാറി വേഷപ്രച്ഛന്നരായി നിരവധി ഹമാസിന്റെ തീവ്രവാദികൾ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരവും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ അഭയാർത്ഥി ക്യാമ്പുകൾ മാത്രമാണ് ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഒളിവ് സങ്കേതമായി അവശേഷിക്കുന്നത്. അല്ലാതെ ഗാസയുടെ എല്ലാ പ്രദേശങ്ങളെയും, ഖാൻ യൂനിസ് അടക്കമുള്ള നിരവധി പ്രദേശങ്ങളെ തച്ചു തകർത്തു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന. ഒളിക്കാനൊരിടമില്ല. കെട്ടിടങ്ങൾ പോലും ഭൂമിക്ക് മുകളിലില്ല. ഭൂമിക്ക് താഴെയുള്ള ബങ്കറുകൾ പോലും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന കൂറ്റൻ ബോംബിങ്ങിലൂടെ. ഭൂമി പിളർക്കുമാറ് 1000 കിലോയിലധികം വരുന്ന ബോംബുകൾ വർഷിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളെയും മരുഭൂമിക്ക് സമാനമാക്കുന്നു. അങ്ങനെ ഒളിക്കാൻ ഒരിടമില്ലാതെ, മറഞ്ഞിരിക്കാൻ ഒരു കെണിയില്ലാതെ, ഏതെങ്കിലും തരത്തിൽ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന, പാഞ്ഞു നടക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾക്ക് അവസാനമായ ഒരു അവസരം ലഭിച്ചത്, അഭയകേന്ദ്രം ലഭിച്ചത് ഈ റഫയിലാണ്. ആ റഫയിൽ നിരവധി ഹമാസിന്റെ ഭീകരവാദികൾ ഇനിയുമുണ്ട് ജീവനോടെ എന്ന തിരിച്ചറിവാണ് റഫയിലേക്ക് അവസാന പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുമാത്രവുമല്ല, ഹമാസിന്റെ ഭീകരവാദി നേതാക്കളിൽ പലരും ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ഒളി സങ്കേതങ്ങളിലും ബങ്കറുകളിലുമാണ്. ഇതൊക്കെ തന്നെ കൃത്യമായി ബോധ്യപ്പെട്ട ശേഷമാണ് റഫയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ സേന തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, കൃത്യമായ വീണ്ടും വിചാരമുണ്ട്. കടുത്ത ആക്രമണം നടത്താൻ വേണ്ടി കരസൈന്യത്തിന് നിർദ്ദേശം കൊടുത്തത് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ യുദ്ധകാല സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇത്തരം ഒരു നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സൈന്യത്തിന് നൽകിയത്. കരസേന റഫയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു.
കവചിത ടാങ്കുകളുടെ ഏറ്റവും ഏറ്റവും ആധുനികമായ യുദ്ധ സാമഗ്രികളുടെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് കരസേന റഫയിലേക്കിപ്പോൾ പടയൊരുക്കം നടത്തിയിരിക്കുന്നത്. അതിന് മുന്നോടിയായി കരസേനയ്ക്ക് വീതി ഒരുക്കാൻ വേണ്ടി, കരസേനയ്ക്ക് സുരക്ഷിത പാതയൊരുക്കാൻ വേണ്ടി വഴികളിലുടനീളം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ വ്യോമസേന. 2 ദിവസങ്ങളിലായി നടന്ന വ്യോമാക്രമണത്തിൽ 21ലധികം പേർ റഫയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം രാത്രി നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കുട്ടികളടക്കം 15 അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. മരണപ്പെട്ടവരുടെ സംഖ്യ ഇസ്രായേലിനെ ആലോസരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനകം ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 28,000 കടന്നിരിക്കുന്നു. എന്നിട്ടും യുദ്ധത്തിൽ നിന്നും 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. കാരണം 7 ഒക്ടോബർ തങ്ങളുടെ രാജ്യത്തേക്ക് കയർന്നു കയറി ഭീകരാക്രമണം നടത്തിയ ഹമാസിനോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. കഴിഞ്ഞ ദിവസം വരെ യുദ്ധത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയത് അമേരിക്കയാണ്. ഗാസയിലെ ആക്രമണങ്ങൾക്കെല്ലാം അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നു, സൈനിക സഹായമുണ്ടായിരുന്നു. ആവശ്യത്തിന് വെടിക്കോപ്പുകളും യന്ത്രസാമഗ്രികളും യുദ്ധത്തോക്കുകളും ടാങ്കുകളും അടക്കം നൽകിക്കൊണ്ട് ഗാസയിലെ ആക്രമണത്തിന് എല്ലാ പിന്തുണ നൽകിയത് ജോ ബൈഡനും അമേരിക്കയുമായിരുന്നു. എന്നാൽ റഫയിലേക്ക് സൈനിക വിന്യാസം നടത്തുമ്പോൾ അമേരിക്ക അതിനെ എതിർക്കുന്നുണ്ട്. കാരണം കൊടിയ മനുഷ്യക്കുരുതിയായിരിക്കും റഫയിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാവുക. നിരപരാധികളായ 15 ലക്ഷത്തോളം ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അഭയാർത്ഥികളായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിലേക്ക് ഒരു ബോംബ് വർഷിച്ചാൽ അവിടെ ആയിരങ്ങൾ ചത്തുവീഴുമെന്നുള്ളത് അമേരിക്കയ്ക്കും വ്യക്തമായറിയാം. അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് കൃത്യമായ പഠനങ്ങളുടെ കൃത്യമായ ആസൂത്രണത്തിന് ശേഷം മാത്രമേ റഫയിലേക്ക് നിങ്ങൾ സൈനിക വിന്യാസം നടത്താൻ പാടുള്ളൂ. റഫയിൽ നടത്തുന്ന ഓരോ സൈനിക ഇടപെടലും അത് വളരെയധികം ആലോചിച്ച ശേഷം മാത്രമേ പാടുള്ളൂ എന്ന് അമേരിക്ക പറയുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇനി ഒരു കോംപ്രമൈസ് ഇല്ല, വെടിനിർത്തലിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. റഫയിൽ ആക്രമണം നടത്തുക എന്നുള്ളതിന് 2 കാരണങ്ങൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നു. 1, റഫയിലെ അഭയാർത്ഥികളെ പരമാവധി ഈജിപ്തിലേക്ക് കടത്തുക, ഈജിപ്തിലേക്ക് അവരെ പാലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുക. അതിന്റെ അർത്ഥം ഒരിക്കൽ അവർ ഈജിപ്ത് അതിർത്തി കടന്നാൽ പിന്നീട് അവരെ തിരികെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല. അങ്ങനെ എന്നേക്കുമായി പാലസ്തീനികൾക്ക് ഗാസ വിട്ട് പോകേണ്ടി വരും. ഇതാണ് ഒരു ലക്ഷ്യമായി ഇസ്രായേൽ കരുതുന്നത്. മറ്റൊന്ന്, റഫയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികൾ പുറത്തു വരും. ആക്രമണം രൂക്ഷമാകുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലണം, അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തണം. നേരത്തെ ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സേന എത്തുകയും വീടുകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ പുറത്തിറക്കുകയും അവരെ തിരിച്ചറിയൽ പടയടിന് വിധേയമാക്കുകയും വലിയ മൈതാനങ്ങളിൽ നിരത്തി നിർത്തിക്കൊണ്ട് പാലസ്തീനികളിലെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഹമാസിന്റെ ഭീകരവാദികളെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു യുദ്ധതന്ത്രം ഇപ്പോൾ അവർ പയറ്റുന്നത്. അതേ യുദ്ധതന്ത്രം റഫയിൽ കൂടി പയറ്റാൻ അവർ ഒരുങ്ങുകയാണ്. റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയുന്ന, ഒളിവിൽ കഴിയുന്ന, വേഷപ്രച്ഛന്നരായി കഴിയുന്ന തീവ്രവാദികളെ കൊന്നൊടുക്കും. അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ബംഗറുകളിൽ സുരക്ഷിതെന്ന് കരുതി കഴിയുന്ന ഹമാസിന്റെ തീവ്രവാദ നേതാക്കളെ കൊന്നൊടുക്കും. റഫയിലെ അതിർത്തിയിൽ കഴിയുന്ന 15 ലക്ഷത്തിൽ പരമാവധി പാലസ്തീനികളെ ഈജിപ്തിന്റെ അതിർത്തി കടത്തി എന്നേക്കുമായി പാലായനം ചെയ്യും. തുടർന്ന് റഫയിലെ ഈജിപ്തിന്റെ കവാടം ഇസ്രായേൽ അടയ്ക്കും. പിന്നീട് പാലസ്തീൻ മുക്തമായ, ഹമാസ് മുക്തമായ ഒരു ഗാസയെ അവർ വളർത്തിയെടുക്കും. അതിന്റെ പൂർണ്ണമായ നിയന്ത്രണവും ചുമതലയും ഇസ്രായേലിനായിരിക്കും. ഒരിക്കലും ഇസ്രായേലിന് ഇനി ഗാസയിൽ നിന്ന് ഒരു ഭീഷണി ഉണ്ടാവരുത്. സമാധാനമായി ഇസ്രായേലുകൾ ഉറങ്ങണം. ഗാസയെ ഒരിക്കലും ഹമാസിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കരുത്. ഹമാസിന്റെ ഒരു വേര് പോലും ഇനി ഗാസയിൽ മുളയ്ക്കരുത്. ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേൽ. അതിനുവേണ്ടിയാണ് അമേരിക്കയെ പോലും വെറുപ്പിച്ചുകൊണ്ട് റഫയിലേക്ക് സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തുന്നത്. അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇല്ലാതായാൽ ഇസ്രായേലിനെ ചിലപ്പോൾ അറബ് രാജ്യങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയുടെ പിന്തുണ ഇല്ലാതായാൽ സൈനികമായി വലിയൊരു വീഴ്ചയിലേക്ക് ഇസ്രായേൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം ഇസ്രായേൽ വരുത്തിവെക്കുമോ അതോ റഫയിലേക്കുള്ള സൈനിക വിന്യാസം നിർത്തിവെക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.